അനൗൺസ് ചെയ്തിട്ട് അടുത്ത മാസം കൊണ്ട് 7 കൊല്ലമാകും. ഇത്രയും കൊല്ലമായിട്ടും ഈ പടം ഡ്രോപ്പായി എന്ന് ആരും പറഞ്ഞിട്ടുമില്ല. ചോദിച്ചാൽ നടക്കുമെന്ന് തന്നെയാണ് പറയുന്നതും. എന്നാൽ എന്ന് നടക്കുമെന്നും ആർക്കും അറിയില്ല. അമൽ നീരജ് സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തത് ഉറപ്പായും വലിയൊരു റെസ്പോൺസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു തന്നെ ആകണം. പക്ഷേ അതിത്രേ എക്സ്ട്രീം ലെവലിൽ ഇത്രയും കൊല്ലങ്ങളോളം പോകുമെന്ന് കരുതിയിട്ടുണ്ടാകണമെന്നും തോന്നുന്നില്ല. അത് തന്നെയാകണം ഇതുമായി മുന്നോട്ട് പോകാനുള്ള പേടിയും തടസ്സവും. കോവിഡ് ഇല്ലായിരുന്നേൽ ബിലാല് 2 കൊല്ലം മുന്നേ അങ്ങ് ഇറങ്ങിയേനെ. പടത്തിന് ലൊക്കേഷനും താരങ്ങളുടെ ഡേറ്റും എല്ലാം സെറ്റായിരുന്നു. ഷൂട്ട് തുടങ്ങുന്നതിന് 1-2 ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നു കൊറോണയും വന്നത്. അങ്ങനെ പടം നിന്നു പോവുകയായിരുന്നു. എന്നാൽ അന്ന് അങ്ങനെ വരാതിരുന്നത് എത്ര നന്നായി. കോവിഡ് വന്ന ഗ്യാപ്പിൽ മമ്മൂക്കയ്ക്കും അമലിനും തന്നെ തോന്നിക്കാണണം ഇങ്ങനെ വന്നാൽ സെറ്റാകില്ലെന്ന്. ഒന്ന് റീതിങ്ക് ചെയ്യാനുള്ള ടൈം ഒരു പക്ഷേ കോവിഡ് കൊടുത്തിട്ടുണ്ടാകണം. ബിലാലിൽ അമലിൻ്റെ സ്റ്റൈലിഷ് മേക്കിംഗ് മാത്രം കൊണ്ട് കരകയറില്ല. എല്ലാ ഏരിയയും സെറ്റാകണം. ഒരു മൈന്യൂട്ട് കാര്യങ്ങളിൽ പോലും ശ്രദ്ധ ചെലുത്തണം. അത് ആകുമെന്ന് പുള്ളിക്കൊരു ഉറപ്പുണ്ടാകുന്ന ആ ഒരു ദിവസം തീർച്ചയായും വരും. ബിലാലിൻ്റെ അനൗൺസ്മെൻ്റ് അതിനുശേഷം അമൽ നീരജിൻ്റെ ഒരുപാട് പടങ്ങൾ റിലീസായി. ബ്ലോക്ക് ബസ്റ്റർ വിജയങ്ങളും സ്വന്തമാക്കി. എന്നാലും ഇന്നും പ്രൊഫൈൽ പിക്ക് ബിലാലിൻ്റെയാണ്. അതും ആരാധകർക്കൊരു ഹോപ്പ് നൽകുന്നുണ്ട്. എല്ലാം സെറ്റായാൽ ഒരു 1.5 വരവ് തന്നെ അങ്ങ് വരും. പക്ഷേ ഓരോ വർഷം കഴിയുമ്പോഴും മമ്മൂട്ടിക്ക് പ്രായം കൂടുകയാണ്. 37 73 മമ്മൂട്ടിയുടെ പ്രായം. എന്തായാലും മമ്മൂട്ടിക്ക് 75 വയസ്സാവുമ്പോഴേക്കും വരുമെന്ന് പ്രതീക്ഷിക്കാം. എല്ലാം ഒരു പ്രതീക്ഷയല്ലേ, കാത്തിരിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായവും പ്രതീക്ഷയും തീർച്ചയായിട്ടും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. നന്ദി.